ദുബൈയിൽ വെച്ച് നടന്ന സമ്മേളനം ബഹിഷ്കരിച്ചല്ലോ. അപ്പോ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടന ഉണ്ട് അവിടെ, KMCC. അവരെന്താ പറഞ്ഞേ? അതുപോലെ തന്നെയായിരിക്കും കേരളത്തിന്റെ വെളിയിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഇവരെ പുച്ഛിച്ച് തള്ളും, യാതൊരു സംശയവും വേണ്ട. എല്ലാ ആൾക്കാർക്കും ഭക്ഷണം ഇടുന്ന ഹോട്ടലില് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന, അടുത്തിരുന്നാലേ ഭക്ഷണം കഴിക്കാം. എല്ലാ ആൾക്കാർക്കും ഭക്ഷണം ഉണ്ട്. ഞാൻ കണ്ടു. അത് മൂന്നെണ്ണം ദുബൈയിലും ഉണ്ടായിരുന്നു, ലണ്ടനിലും ഉണ്ടായിരുന്നു. പണം പിരിക്കുന്നല്ല, സ്പോൺസറല്ലേ? ഇവരെ മന്ത്രിയാണോ പിരിക്കുന്നത്? സ്പോൺസറല്ലേ? സ്പോൺസർഡ് ഇവിടെ കേരളത്തിൽ എത്ര പരിപാടികൾക്ക് സ്പോൺസർമാരെ വെച്ചിട്ട് പിരിച്ചിട്ടുണ്ട്? നിങ്ങൾ അതൊന്നും പറയാം. എന്റെ അടുക്ക് എത്ര ഉണ്ട് ഉദാഹരണം? കേരളത്തിൽ എത്ര സ്പോൺസർമാരെ വെച്ചിട്ട് നമ്മൾ സാമ്പത്തിക സഹായം വാങ്ങിയിട്ടുണ്ട്? പിന്നെ ദുരുപയോഗം നടക്കുക എന്നുള്ളതാണ് പ്രശ്നം. അത് ഓഡിറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ വൈസ് ചെയർമാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ പ്രവാസികളെ നിങ്ങൾ സംശയിക്കുന്നത്? ഇവിടുന്ന് കാശ് എടുക്കാനും പറ്റില്ല, അവിടുന്നുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിക്കാനും പാടില്ല. ഇതിനാണ് പറയുന്നത് പുല്ലൂട്ടി കിടക്കുന്ന പട്ടിയെന്ന്. അതൊട്ട് തിന്നുകയില്ല, തിന്നാനൊട്ട് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഇനി നിങ്ങൾ ദയവ് ചെയ്ത് നടക്കരുത്. ഇത് കേരളത്തിന് അപമാനമാണ് ഈ രൂപത്തിലുള്ള പ്രചരണം. ഓക്കെ, താങ്ക് യു. അതെ, പറഞ്ഞ ആൾക്കാരോട് കേൾക്കണം, എനിക്കറിയില്ല. അതില്ല, അത് കമ്മീഷൻ വെച്ചാണ്, ഉമ്മൻചാണ്ടി തന്നെ കമ്മീഷൻ വെച്ചാണ്. ഞങ്ങൾ വെച്ച കമ്മീഷനല്ല, ആ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ നടപടികൾ സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം വെച്ച കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതെ, അവർ വെച്ചല്ലേ അല്ല ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു, അത് മാത്രമല്ല അന്നൊരു കൺസിലിയേറ്ററി പിന്നെ ഒരു ചർച്ച നടന്നിരുന്നു. തിരുവഞ്ചൂരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന്. ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, രഹസ്യമായിട്ടുള്ളതല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ അത് അവിടെ പ്രഖ്യാപിച്ചല്ലോ. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാമെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു.